ഗവർണർ അപമാനിക്കപ്പെടുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിമാർ ആക്രമിക്കപ്പെടുന്നു. ആരാണ് കാരണം? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രിതമായി നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് നടത്തിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് കണ്ണൂരിൽ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്ക് നേരെ നടന്ന അക്രമം. യെദ്യൂരപ്പയെ തടഞ്ഞാൽ യെദ്യൂരപ്പയുടെ കാറിൻ്റെ മുകളിൽ പോയി അടിച്ച് കാറ് തകർത്ത് യെദ്യൂരപ്പയെ എതിർത്താൽ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരത്തിൻ്റെ ചാമ്പ്യന്മാരാവാം എന്നാണ് ഇക്കൂട്ടർ ധരിക്കുന്നത്. 10 വോട്ടിനു വേണ്ടി രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത്. ഇന്നലെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഗവർണറെ അപമാനിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന്. ഗവർണർ ആരാണ്? ഗവർണർ ഒരു മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസമുള്ള, അങ്ങേയറ്റം രാഷ്ട്രീയമായ അറിവ് നേടിയ ഒരു മഹത് വ്യക്തിത്വമാണ് ആരിഫ് ഖാൻ. അദ്ദേഹം പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം നടത്തുന്നത് ശരിയല്ല, സംവാദമാണ് വേണ്ടത്, സമരമല്ല. സംവാദം നടത്തണം, സംവാദത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ, നിയമത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തണം, ആരുമായും സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. ഇത്രയേ പറഞ്ഞുള്ളൂ ഗവർണർ. അപ്പോഴേക്കും ഗവർണർ വർഗീയവാദിയായി, ഗവർണർ നീതി പാലിക്കണമെന്നായി, ഗവർണറെ ഉപേക്ഷിക്കാൻ ആഹ്വാനമായി, ഗവർണറെ പുറന്തള്ളണമെന്ന് പ്രഖ്യാപനമായി. ഇതെന്ത് സമീപനമാണ്? വാസ്തവത്തിൽ ഒരു ഗവർണറോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അവമതിയാണ്, അപമാനകരമായ സമീപനമാണ് പ്രതിപക്ഷം ചെയ്തത്. ജനാധിപത്യം പറയുന്ന എത്രയോ വർഷം ഈ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇന്ന് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അടിമപ്പണിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. മാത്രമല്ല, കേരളത്തിലെ ഗവർണർക്ക് കേരളീയ സമൂഹത്തിൻ്റെ ഇടയിൽ വർദ്ധിത തോതിൽ വരുന്ന സ്വീകാര്യത പ്രതിപക്ഷത്തെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു, ഭരണപക്ഷത്തെ വല്ലാതെ വിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു. ഗവർണർ പറഞ്ഞല്ലോ സംവാദത്തിന് തയ്യാറാണെന്ന്. നിലപാട് സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. സംവാദം നടത്തുന്നതിന് പകരം അക്രമം നടത്താനാണ് ഇക്കൂട്ടർ ഇന്ന് തയ്യാറായത്. ഇന്ന് യെദ്യൂരപ്പയെ കണ്ണൂരിൽ തടഞ്ഞു, കാറ് അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. ഇതാണോ ജനാധിപത്യം? ഇതാണോ പിണറായി പറയുന്ന മതേതരത്വം? ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിൽ മുസ്ലിം പ്രവിശ്യകൾ, മുസ്ലിങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് ബാങ്ക് വിളിയില്ല, പള്ളികളില്ല, പരസ്യ നിസ്കാരമില്ല, ഖുറാൻ കയ്യിൽ പിടിക്കാൻ പാടില്ല. അവിടെ ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ റോളർ കയറ്റി കൊന്നു. പിണറായി മിണ്ടിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിണ്ടിയിട്ടില്ല. ഇസ്ലാം രാജ്യമായ ഇറാനിൽ ഈ കഴിഞ്ഞ നവംബറിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്ന സമരത്തിൽ 1500 പേരാണ് കഴിഞ്ഞ നവംബറിൽ മാത്രം വധിക്കപ്പെട്ടത്, ഗവൺമെൻറ് കൊന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി സമരം നടത്താൻ നടത്തുന്നതിൽ തെറ്റില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ അക്രമം ആസൂത്രിതമായി ഉണ്ടാക്കുകയാണ്. മാംഗ്ലൂരിലുണ്ടാക്കി, UPയിലുണ്ടാക്കി, ഡൽഹിയിലുണ്ടാക്കി, കേരളത്തിലും വളരെ ബോധപൂർവമായി അക്രമം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യെദ്യൂരപ്പയെ തടഞ്ഞത്, യെദ്യൂരപ്പയെ ആക്രമിച്ചത്. യെദ്യൂരപ്പയെ ആക്രമിക്കപ്പെടുമ്പോൾ മാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികളെയും മാംഗ്ലൂരിലെ കച്ചവടക്കാരെയും പിണറായി വിജയനും CPMകാരും ഓർക്കണമായിരുന്നു. അവരെ അനാഥരാക്കി, അവരെ ഭീതിയിലാഴ്ത്തി, അരാജകത്വം ഈ നാട്ടിലുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം അതാണ് പിണറായിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് 10 വോട്ടിനു വേണ്ടി ഈ കള്ള കമ്മ്യൂണിസ്റ്റും കള്ള കോൺഗ്രസും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മാക്കിയുടെ മുമ്പിൽ പൗരത്വ ബിൽ പിൻവലിക്കും എന്നിവർ ധരിക്കേണ്ടതില്ല. ഇവരൊരു ഒരു പ്രാവശ്യം ഈ കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, CPMഉം കോൺഗ്രസും ഇത് എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്.
നിങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ നടത്തിയില്ല, ഞങ്ങൾ നടത്തി. ഞങ്ങൾ നടപ്പാക്കിയപ്പോൾ അതിനകത്ത് വലിയ വിഷമം, അതിനകത്ത് വലിയ വിരോധം. ആർക്കു വേണ്ടിയാണ് ഇവർ അക്രമം കാണിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവർ സമരം നടത്തുന്നത്? ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന രാജ്യദ്രോഹികൾക്ക് വേണ്ടി, പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന പാകിസ്ഥാനി മതഭീകരവാദികൾക്ക് വേണ്ടി. അവർക്കൊക്കെ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? ഒരു രാജ്യത്ത് പൗരനാരാ? പൗരത്വമെന്താ? പൗരനാണെന്ന് തെളിയിക്കുവാനുള്ള രേഖകൾ ഏതാ? ഇതൊക്കെ ലോകത്തെല്ലാ രാജ്യങ്ങളിലുമില്ലേ? സമരം നടത്തുന്ന നേതാവ് സോണിയാഗാന്ധിയുടെ നാട്ടിൽ, സോണിയാഗാന്ധിക്ക് പൗരത്വമുള്ള ഇറ്റലിയിൽ ഒരു വിദേശി കടന്നു ചെന്നാൽ, ഞാൻ കടന്നു ചെന്നാൽ, വേണ്ടത്ര രേഖകളില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനടച്ച് ജയിലിലടക്കുന്ന രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിലത് ചെയ്യാം, ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല. ഇറ്റലിയിൽ എന്തു വേണം ചെയ്യാം, ഇന്ത്യയിൽ ഒന്നും ചെയ്യരുത്. ഇന്ത്യ സത്രമാണ്. ആർക്ക് വരാനും ആർക്ക് പോകാനും ആർക്ക് സ്ഥാപനങ്ങൾ തകർക്കാനും പുതുമുതലുകൾ ഇല്ലാതാക്കാനും ആരെയും അവമതിക്കാനും ഏത് മതത്തെയും ഇല്ലാതാക്കാനും പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കൊന്നൊടുക്കാനോ അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കാനോ അവരുടെ ക്ഷേത്ര സ്വത്തുക്കൾ പിടിച്ചെടുക്കാനോ ഒന്നും ഒരു വിരോധവും ഉണ്ടാവാൻ പാടില്ല, ആരും എതിർക്കാൻ പാടില്ല. അതല്ലേ കാശ്മീരിൽ കണ്ടത്? കാശ്മീരിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കാശ്മീരിലേക്ക് എത്തിയ 1,200,000 ഹിന്ദുക്കൾ, അവർക്ക് വോട്ടവകാശമില്ല. കാരണമെന്താ? ആർട്ടിക്കിൾ 370 കോൺഗ്രസ് മാറ്റിയില്ല, കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടിയില്ല. ആർട്ടിക്കിൾ 370 മാറ്റിയപ്പോൾ 1,000,000 ഹിന്ദുക്കൾക്ക് വോട്ടവകാശം കിട്ടി, അവരെ പൗരന്മാരായി അംഗീകരിച്ചു. ഇതാണ് ഇവരുടെ വിഷമം. 1983 23% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് കാശ്മീർ ശ്രീനഗറിൽ 1.5%. കാരണമെന്താ? അവിടുത്തെ ഹൈന്ദവ സമൂഹം, പണ്ഡിറ്റുകൾ എന്നറിയപ്പെടുന്നവരെ ഒരു ദിവസം പടിയടച്ച് പിണ്ണം വെച്ചു. കാശ്മീരിൽ നിന്ന് കാശ്മീരി മുസ്ലിം അക്രമകാരികൾ അവരുടെ ജീവനും സ്വത്തും തകർത്തു. അവർ പേടിച്ചോടേണ്ടി വന്നു, അവരെ ഓടിപ്പിച്ചു. അവർ ഡൽഹിയിൽ അഭയാർത്ഥികളായി. എന്തേ ഈ മതേതരവാദികൾ, ജനാധിപത്യവാദികൾ, ഈ സമത്വവാദികൾ, ഇവരാരും എന്തേ അന്നും ഉണ്ടാതിരുന്നത്? വാസ്തവത്തിൽ പൗരത്വ ബില്ലിൻ്റെ യാഥാർത്ഥ്യം എന്തോ എന്നറിയണമെങ്കിൽ ആ പൗരത്വ ബില്ല് എന്തെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പൗരത്വ ബിൽ സംരക്ഷിക്കാനല്ല, വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് ഈ അപമാനവും അക്രമവും നടത്തുന്നത്.